ജാർഖണ്ഡിലെ സിപിഎം നേതാവ് സുഭാഷ് മുണ്ടയുടെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച പോലീസ് മൂന്ന് പേരാണ് ആക്രമണം നടത്തിയത്. ഓഫീസിലിരിക്കെയാണ് അക്രമി സംഘം വെടിവെച്ച് സിപിഎം നേതാവിനെ വെടിവെച്ച് കൊല്ലുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രനാണ് ചേരുന്നത്. ധനേഷ്, സുഭാഷ് മുണ്ടയുടെ കൊലപാതകം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയായിരുന്നു ഈ പാർട്ടി ഓഫീസിൽ ഇരിക്കുകയായിരുന്ന സുഭാഷ് മുണ്ടയ്ക്ക് നേരെ അക്രമികൾ വെടിവെക്കുന്നത്. ഏതായാലും ഈ കൊലപാതകത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ജാർഖണ്ഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉയർന്നിരുന്നു. അക്രമികൾ എത്രയും വേഗം കണ്ടെത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന കാര്യങ്ങളടക്കം CPM അടക്കം ആരോപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ മൂന്ന് പേരാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ള കാര്യവും ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. 7 വെടിയുണ്ടകളാണ് മുണ്ടയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ CPMന്റെ തന്നെ ജാർഖണ്ഡിലെ ഒരു പ്രമുഖനായ നേതാവാണ്, അതായത് വളരെ ജനപ്രിയനായ ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ ആസൂത്രിതമായ ചില കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യമാണ് CPM അടക്കം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. ഈ മൂന്ന് പേരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവർ ആരാണ് എന്നുള്ള കാര്യങ്ങളടക്കം ഇനി വ്യക്തമാകേണ്ടതുണ്ട്. ശരി, ധനേഷ് രവീന്ദ്രൻ ദില്ലിയിൽ നിന്ന്.